യേശു ശിഷ്യന്മാർക്കും തോമസിനും പ്രത്യക്ഷപ്പെടുന്നു. യോഹന്നാൻ 20:19-31 വരെ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദ്യുമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഹാ, ഞങ്ങൾ പ്രഭുവിനെ കണ്ടു. അവനവരോട്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിന്നെ തോമസിനോട്, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് അവനോട്, എന്റെ കർത്താവേ, ഹേ, എന്റെ ദൈവവുമായുള്ളവേ. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. യേശു തന്റെ ശിഷ്യന്മാർ കാണുക മറ്റു അനേക അടയാളങ്ങളും ചെയ്തു. പലതും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു.